നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇൻവെർട്ടറിനെ കുറിച്ചാണ്. ഇത് സാധാരണ ഒരു DC കൺവെർട്ടർ ആണ്. 12 വോൾട്ടിനെ 230-240 വോൾട്ടിലോട്ട് സ്റ്റെപ്പ് ബൂസ്റ്റ് ചെയ്യും. ഇത് 12 വോൾട്ട് 7 AH ബാറ്ററിയാണ്. അത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് ചെയ്ത് കണക്ട് ചെയ്തു, ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തു. നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അറിയാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു പ്ലഗ് ചെയ്യുന്ന കൊടുത്തേക്കുന്നതാണ്. വോൾട്ട്മീറ്റർ DC ആയതുകൊണ്ട് DCയിലിട്ട് വേണം കൊടുത്തേക്കുന്നത്. അടുത്തുള്ള ഒരു പ്ലഗിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് വേണ്ട ഒരു ബാറ്ററി കൺവെർട്ടറും പിന്നെ ഇതാ ഇത് കണക്ക് ഒരു പ്ലഗാണ് വേണ്ടത്. ഇതെന്ന് വെച്ചാൽ രണ്ട് സൈഡും ഒരേ പിന്നുള്ളതാണ് വേണ്ടത്. ഇതൊരു പഴയ ബോർഡാണ് സാധനം. ഇതിപ്പോൾ ആമസോണിലൊക്കെ കിട്ടും 100-300 റേഞ്ചിൻ്റെ അകത്തേ ഉള്ളൂ. നമുക്ക് ഈ ബോർഡുള്ള എല്ലാ ഡിവൈസും വർക്ക് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഒരു സോക്കറ്റ് ഇതെടുത്ത് നമ്മൾ ഇതിൻ്റെ ബാക്കിലും കണക്ട് ചെയ്തിട്ട് വയറിൻ്റെ അപ്പുറത്ത് വരുന്ന ആ ഒരു സോക്കറ്റ് എടുത്ത് അതിൻ്റെ ഇതെടുത്ത് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മെയിൻ സ്വിച്ച് മെയിൻ ഓഫായിരിക്കണം. അപ്പോൾ പവർ കറണ്ട് ഇല്ലെങ്കിലും ശരി, നമ്മൾ മെയിൻ MCBയോ RCCBയോ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി അത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്ത് ബാറ്ററി കൊടുത്തതിന് ശേഷം നമുക്കത് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് മേളത്തെ പ്ലഗിലെ സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു റൂമിൽ എല്ലായിടത്തും സപ്ലൈ എല്ലാ ഇതിലും ചെല്ലും. ഇനി നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന കണക്ക് സ്വിച്ച് ഇടുന്നനുസരിച്ച് കത്തും. 216 വോൾട്ട്, ചെറിയ വേരിയേഷൻ വരും, അത് വലിയ കുഴപ്പമില്ല. ഹാളിലെ ലൈറ്റിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം LED ലൈറ്റും LED ട്യൂബും ആണ്. പിന്നെ ചില ലോക്കൽ ബൾബ് ചിലപ്പം കത്താൻ പാടുവരും. 3 ട്യൂബ്, ഏകദേശം ഒരു ട്യൂബ് നമുക്ക് 2.5-3 മണിക്കൂറോളം യൂസ് ചെയ്യാം. നമുക്ക് ഇനി ഫാനിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് BLDC ഫാനാണ്. ഈ BLDC ഫാനെ വർക്ക് ചെയ്യൂ, നമ്മൾ സാധാ ഫാൻ വർക്ക് ചെയ്യത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, BLDC ഫാനേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് നമ്മൾ സാധാ 230യിലും പിന്നെ സോളാറിലും കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ വയർ അങ്ങനെ ഇട്ടേക്കുന്ന അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഫാനാണത്. സോളാറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വയറാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്നതും ഈ സോളാർ ഇതിലാണ് ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഫാനിൻ്റെ സോളാറിൽ വർക്ക് ചെയ്യുന്ന ഫാനിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്തതായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.